നമസ്കാരം. എട്ടാമത് ഖത്തർ മലയാളി സമ്മേളനത്തിന്റെ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതിനുള്ള സന്തോഷവും സൗഭാഗ്യവും ആദ്യം അറിയിക്കുകയാണ്. ഇന്ന് നവംബർ 17 ഈ വീഡിയോ ഇന്ന് കാണിച്ചപ്പോൾ ഇതിന് പ്രത്യേകം പ്രസക്തിയുണ്ട്. കാരണം എന്റെ രണ്ടാം ജന്മത്തിന്റെ രണ്ടാം വാർഷികമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ജാലവിദ്യാരംഗത്ത് നിന്ന് പിന്മാറിയതിന്റെ, ഇനി പ്രൊഫഷണൽ മാജിക് അവതരിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ, ഒരു കാമുകിയെ പോലെ അത്രയും കാലം ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്ന ഇന്ദ്രജാലത്ത് പറച്ചെറിഞ്ഞതിന്റെ രണ്ടാം വാർഷിക ദിനം ആണ് ഇന്ന് നവംബർ 17. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നുള്ള കാര്യം. കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് കണ്ട ചില ദൃശ്യങ്ങൾ, ചില കാഴ്ചകൾ, ചില കണ്ണുനീർത്തുള്ളികൾ, ഇതെല്ലാം എന്റെ ഹൃദയത്തിലുണ്ടാക്കിയ വേദനയുടെ അടിസ്ഥാനത്തിൽ ഇനി മരണം വരെ, അവസാന ശ്വാസം വരെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ കുടുംബങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ തീരുമാനിച്ച ഒരു ഘട്ടത്തിലാണ് തീരുമാനമെടുത്തത്. യഹൂദിമയിലിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് അന്ന് ടൗൺ ഹാളിൽ പ്രോഗ്രാം നടത്താൻ പോകുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രമേ ഇല്ല. അത്രയും കാലം ജാലവിദ്യാ പരിപാടിക്ക് വേണ്ടി പോകുന്ന സമയത്ത് ഓട്ടിസം ബാധിച്ച കുട്ടികളെയും സെർബൽ പാൾസി ബാധിച്ച കുട്ടികളെയും കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കും മടങ്ങും, അതിനപ്പുറമൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അന്ന് കണ്ട കാഴ്ച ആ ടൗൺ ഹാളിൽ നിറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടികൾ, വലിയ തലയുള്ള കുട്ടികൾ, എന്താ പറയുക, ഓട്ടിസവും സെർബൽ പാൾസിയും ബാധിച്ച കുട്ടികൾ, അമ്മയെ അടിക്കുന്നു, അച്ഛനെ കടിക്കുന്നു, ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് ആരുടെ മുമ്പിലാണ് ഈ കിന്നരി തലപ്പാവും പട്ടുകുപ്പായവും വെച്ച് പത്രാസ് കാണിക്കുന്നത് എന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായത്. ആ പരിപാടി കഴിഞ്ഞ ഒരു അമ്മ പറഞ്ഞ ചില വാക്കുകളാണ് എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത്. എന്തായാലും ഇപ്പോൾ മാജിക് ഒന്നും ഇല്ല, പക്ഷെ ഇന്ന് ഈ ദിവസം ആകെ 1 മണിക്കൂറാണ് എനിക്കുള്ള സമയം. പക്ഷെ ഇന്നത്തെ ഈ ദിവസം ഞാൻ ഈ സെഷന്റെ അവസാന ഭാഗമായിട്ട് ഒരു മാജിക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് മലയാള ഭാഷയ്ക്കുള്ളൊരു സമർപ്പണം കൂടിയാണ് മാജിക്. പി ഭാസ്കർ മാസ്റ്ററുടെ ആദ്യ വിദ്യാലയം എന്ന കവിതയെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിലേക്കൊന്ന് കടന്നു പോകാൻ വേണ്ടി, നമ്മുടെ അധ്യാപകരെയൊക്കെ ഓർക്കാൻ വേണ്ടി, നമ്മുടെ വിദ്യാലയങ്ങളെയൊക്കെ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു മാജിക് മാത്രം കാണിച്ച് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരു കാര്യം സന്തോഷം, മലയാള ഭാഷയെ, നമ്മുടെ സ്വന്തം ഭാഷയെ, അമ്മയുടെ മുലപ്പാലിന്റെ രുചിയുള്ള ഭാഷയെ, നമ്മുടെ മണ്ണിന്റെ മണമുള്ള ഭാഷയെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഖത്തറിൽ ഉള്ള ഈ കൂട്ടായ്മ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും രാവിലെ, വെള്ളിയാഴ്ച രാവിലെ പോലും ഈ ഓഡിറ്റോറിയത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സ് നിങ്ങൾ എത്രമാത്രം നമ്മുടെ ഭാഷയെ സ്നേഹിക്കുന്നു, ഭാഷയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിനെ നോക്കി സംസാരിക്കാൻ സാധിക്കുന്ന സന്തോഷം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും, ഏതൊക്കെ രാജ്യത്ത് ജീവിച്ചു കഴിഞ്ഞാലും, എവിടേക്ക് പിറന്നു കഴിഞ്ഞാലും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, അതിലപ്പുറം വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. സാധാരണ ഈ മാജിക്കൽ റിയലിസം എന്ന വാക്കിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിന്റെ പേരൊക്കെ രക്ഷേട്ട എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്, മക്കൊണ്ട നഗരം മഞ്ഞ ചായം പുരട്ടിയ ചുമരുകളും മഞ്ഞ ശലഭങ്ങളും മഞ്ഞപ്പൂക്കളുമുള്ള മക്കൊണ്ട നഗരത്തിന് വിശേഷിപ്പിച്ചുകൊണ്ട് മാജിക്കൽ റിയലിസത്തിന്റെ ഉപജ്ഞാതാവ് ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് ആണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന മലയാളത്തിന്റെ കവി ആശാന്റെ വരികളിൽ പറയുന്ന പോലെ, ഈ വഴിയിൽ നിന്ന് ചെമ്മയെ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ, തെറ്റി ഇനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റയല്ലേ ഇതെല്ലാം എന്ന് പറയുന്ന, പൂക്കളാണ് പറന്നു പോകുന്നത് എന്ന് വിചാരിച്ച് ഒരു കുട്ടി അമ്മയോട് ചോദിക്കുന്നു, അമ്മേ പൂക്കൾ പറന്നു പോകുന്നു എന്ന് പറയുന്നത് പൂക്കളല്ല കുഞ്ഞെ, ശലഭങ്ങളാണ്, ചിത്രശലഭങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു മാജിക്കൽ റിയലിസം വേറൊരു രാജ്യത്തും നമ്മുടെ മലയാളത്തിൽ ഉണ്ടായതുപോലെ ഉണ്ടായിട്ടില്ല എന്നാണ് എപ്പോഴും എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെ രാജ്യത്ത് ജീവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഭാഷ, നമ്മുടെ സന്തോഷം നമ്മുടെ അമ്മയുടെ ഭാഷയാണ്, നമ്മുടെ മാതൃഭാഷയാണ്. ഞാനൊരു പഠിച്ചത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ പേര് ഉജ്ജയിനിയാണ്, അത് കേട്ടിട്ടുണ്ടാവും തീർച്ചയായും. ഉജ്ജയിനി, ഈ ഉജ്ജയിനി എന്ന് പറയുന്ന ഈ തലസ്ഥാന നഗരിയില് ഈ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു.
അതിലൊരാളായിരുന്നു കാളിദാസൻ. അപ്പോൾ ഈ രാജാവിൻ്റെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് ഈ പണ്ഡിതന്മാരുമായിട്ട് കൂട്ടായിട്ടിരിക്കുക, വെറുതെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക, ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ കേൾക്കുക, ഇതായിരുന്നു രാജാവിൻ്റെ ഏറ്റവും വലിയ വിനോദം. ഇങ്ങനെ ഈ പണ്ഡിതന്മാരുമായിട്ട് ഇങ്ങനെ ചുറ്റും കൂടി ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ അവിടേക്ക് കടന്നു വന്നതിന് ശേഷം പറഞ്ഞു, എനിക്ക് 20 ഭാഷകൾ അറിയാം. ഈ 20 ഭാഷകൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് സംസാരിക്കുമ്പോൾ ഏതാണ് എൻ്റെ മാതൃഭാഷ എന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 1000 പൊൻപണം വീതം ഞാൻ തരാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും 1000 പൊൻപണം വീതം എനിക്ക് തരണമെന്നൊരു വാദം വെച്ചു. പക്ഷേ ഈ പറയുന്നത് പോലും അദ്ദേഹം പറഞ്ഞതുപോലും പല പല ഭാഷയിൽ അതുകൊണ്ട് അവിടെയും ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല ഏതാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്നുള്ളത്. കാരണം പല പല ഭാഷകളിലാണ് സംസാരിക്കുന്നത്. എന്നാലും രാജാവ് ആ വാദം ഏറ്റെടുത്തു. പണ്ഡിതന്മാരെ എല്ലാവരെയും കൂട്ടായിട്ടിരുത്തി അടുത്ത ദിവസം മത്സരം വെച്ചു. ഈ ഭാഷാ വിദഗ്ധൻ അവിടേക്ക് വന്നത് കഴിഞ്ഞ ശേഷം അദ്ദേഹം പല ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഒരു ഭാഷ, അടുത്ത് കഴിഞ്ഞാൽ ഒരു ഭാഷ. പക്ഷെ ഓരോ ഭാഷയും അത്രമാത്രം മനോഹരമായിട്ട് സംസാരിക്കുന്നതിൻ്റെ പേരിൽ ഈ പണ്ഡിതന്മാർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ഇതിലേതാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ എന്നുള്ള കാര്യം ആർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല. തോറ്റുപോയി പണ്ഡിതന്മാർ. രാജാവ് ഓരോരുത്തരുടെയും ഭാഗമായിട്ട് പൊൻപണം അങ്ങോട്ട് കൊടുക്കാൻ നിർബന്ധിതനായി. അടുത്ത ദിവസം സമ്മാനം വിതരണം ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചു. ഈ സമയത്ത് കാളിദാസൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹം പടിക്കെട്ടുകൾ കയറി വരട്ടെ, അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് എല്ലാവരും കാട്ടി സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അഹങ്കാരത്തോടുകൂടി ഭാഷാ വിദഗ്ധൻ ഇങ്ങനെ കയറി കയറി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുകളിൽ എത്തിയ സമയത്ത് കാളിദാസൻ പുരുഷൻ ഒറ്റ തള്ളു കൊടുത്തു. ഇദ്ദേഹം മറന്നു വീണ്ടും താഴെ നിന്ന് എഴുതിയിട്ട് ഉടനത്തെ എന്തൊക്കെയോ തെറി പറഞ്ഞു. കാളിദാസൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഭാഷ, അതാണ് നിങ്ങളുടെ മാതൃഭാഷ എന്ന് പറഞ്ഞു വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ചില ഘട്ടങ്ങളിൽ നമ്മുടെ ഭാഷ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ഭാഷയാണ്. എത്രയൊക്കെ നമ്മൾ മറ്റു ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞാലും ഹൃദയം കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? മാതൃഭാഷയാണ്. മറ്റൊന്ന് നമ്മുടെ തലയിലേക്ക് പോയി തലച്ചോറിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണം നമുക്ക് കൊണ്ടുവരാൻ. പക്ഷേ മാതൃഭാഷ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉറഞ്ഞൊഴുകി വരുന്ന ഭാഷയാണ് ഭാഷ. അതുകൊണ്ട് നമ്മുടെ മാതൃഭാഷയെ നമ്മുടെ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ചേർത്ത് പിടിക്കാൻ വേണ്ടി ഖത്തറിൽ ഈ കൂട്ടായ്മ എല്ലാവരും ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ 8-ാമത് സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇനി എൻ്റെ ചോദ്യം, ആരോടാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞത് വിദ്യാർത്ഥികളോട് സംസാരിക്കണം എന്നുള്ളതാണ്. പക്ഷെ വിദ്യാർത്ഥികളെ എനിക്ക് അധികം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. മാതാപിതാക്കളാണ് കൂടുതൽ ഇരിക്കുന്നത്, അതുകൊണ്ട് മാതാപിതാക്കളോട് കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കും. ഈ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിട്ട് തോന്നണ്ടോ? അങ്ങനെയാണ് ഞാൻ താഴേക്ക് ഇറങ്ങി വരാം. ഇത് ഓക്കെയാണ്? നിങ്ങൾ ഓക്കെയാണല്ലേ. ഓക്കെ, ഞാൻ ഓക്കെ അല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ കാര്യം വന്നു, പക്ഷെ അവിടെയൊക്കെ കംപ്ലീറ്റ് ബാരിക്കേഡാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിക്കാം. ഓക്കെ, എനിക്ക് ഇപ്പം തന്നെ ഇതിലൊരു സൗഹൃദം ചേർത്ത് വെക്കാം, അതാണല്ലോ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ ഈയിടെയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, മനസ്സുകൾ തമ്മിലിങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്തേക്ക് നമ്മുടെ പുതിയ തലമുറയെ എങ്ങനെ ചേർത്ത് വയ്ക്കാം, പുതിയ തലമുറയോട് നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ മാതാപിതാക്കളെ പരിവർത്തിക്കാം, ഈ ഒരു വിഷയം അടിസ്ഥാനമാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ട് നിർത്താം. ഒരു വിദഗ്ധനായിട്ടുള്ള സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞന്റെ ഒരു മനോഹരമായൊരു വാക്കുണ്ട്. ആ വാക്ക് ടാബുലറാസ എന്നാണ്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടാബുലറാസ എന്ന വാക്കിന്റെ അർത്ഥം ഒഴിഞ്ഞ സ്ലേറ്റ് എന്നുള്ളതാണ്, ബ്ലാങ്ക് സ്ലേറ്റ്. അദ്ദേഹം പറയുന്നത് ഓരോ കുട്ടിയും ഭൂമിയിൽ പിറന്നു വീഴുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ള തലച്ചോറുമായിട്ടാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. ആ കുട്ടികളെ ശരീരത്തിൽ മറ്റവയവങ്ങളെല്ലാം പ്രവർത്തന സജ്ജമാണ്, കൈകൾ വർക്ക് ചെയ്യുന്നുണ്ട്, കാലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഹൃദയം ഇടിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസകോശത്തിന്റെ വാൽവ് ഓപ്പൺ ചെയ്യുകയും ആ കുട്ടിയുടെ അവസാനം വരെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ തലച്ചോറ് മാത്രം നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന സമയത്ത് ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഈ സമൂഹവും ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകരും ആ കുട്ടി വളർത്തുന്ന മാതാപിതാക്കളും ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പുരോഹിതന്മാരും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന വാക്കും വരികളും ചിത്രപ്പണികളും വരയും കുറിയുമാണ് ആ കുട്ടി എന്തായി തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ ഈ ടാബുലറാസ എന്ന വാക്കിന്റെ അർത്ഥം ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയുമ്പോൾ
ഈ സ്ലേറ്റിൽ നമ്മൾ വരയ്ക്കുന്ന മാതാപിതാക്കൾ വരയ്ക്കുന്ന ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ വരയ്ക്കുന്ന ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമൂഹം വരയ്ക്കുന്ന വരകളും കുറികളുമാണ് ആ കുട്ടി എന്തായിത്തീരുമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ മനോഹരമായ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക. നിങ്ങളുടെ ചിന്തകളാണ് വാക്കുകളായിട്ട് മാറുന്നത്. നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിക്കുക, വാക്കുകളാണ് പ്രവൃത്തികളായിട്ട് മാറുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളെ സൂക്ഷിക്കുക, പ്രവൃത്തികളാണ് ശീലങ്ങളായിട്ട് മാറുന്നത്. നിങ്ങളുടെ ശീലങ്ങളെ സൂക്ഷിക്കുക, ശീലങ്ങളാണ് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറുന്നത്. നിങ്ങളുടെ സ്വഭാവത്തെ സൂക്ഷിക്കുക, ആ സ്വഭാവമാണ് ഒരാളുടെ ഭാവിയുടെ ഭാഗ്യതയും നിർണ്ണയിക്കുന്നത്. അപ്പൊ എല്ലാം തുടങ്ങുന്നത് ചിന്തകളിലാണ്, തോട്ട്സിലാണ്, ചിന്തകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാനത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സാധാരണ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാറുണ്ട്, വാച്ച് യുവർ വാച്ച്. മാതാപിതാക്കളോട് പറയാറുണ്ട് വാച്ച് യുവർ വാച്ച്. വാച്ച് യുവർ വാച്ച് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഫോർ വേർഡ്സ്, എ ഫോർ ആക്ഷൻ, ടി ഫോർ തോട്ട്സ്, സി ഫോർ ക്യാരക്ടർ, എച്ച് ഫോർ ഹാബിറ്റ്സ്. അതാണ് വാച്ച് യുവർ വാച്ച്. അപ്പൊ ചിന്തകൾ തുടങ്ങുന്നു, വാക്കുകളായിട്ട് മാറുന്നു, വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു, പ്രവൃത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ സ്വഭാവമായി മാറുന്നു. ആ സ്വഭാവം ഒരു കുട്ടിയുടെ ഭാവിയുടെ ഭാഗത്തു നിർണ്ണയിക്കുന്നു. അപ്പോൾ ചിന്തകളിലേക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വാക്കുകൾ എന്ന് പറയുന്നത് ചിന്തകളിൽ നിന്ന് വാക്കുകൾ ഉണ്ടാകുമ്പോൾ ആ വാക്കുകളുടെ സ്വാധീനം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രവും അപ്പുറമാണ്. അപ്പം മാതാപിതാക്കൾ ആദ്യം തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ സമൂഹം ആദ്യം തുടങ്ങേണ്ടത് നമ്മൾ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത് എന്നുള്ളതിനാണ്. ആദിയിൽ വചനമുണ്ടായി എന്ന് ബൈബിൾ പറയുന്നു അല്ലെ, എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടായി എന്ന് ഖുർആൻ പറയുന്നു. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉൽപ്പത്തി തുടങ്ങിയത് ഓങ്കാരത്തിൽ നിന്നാണ് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത്. എല്ലാവരും പറയുന്നത് വാക്കിലാണ് തുടക്കം, സൃഷ്ടിയുടെ താക്കോലാണ് വാക്ക് എന്ന് പറയാറുണ്ട്. വാക്കിനാണ് തുടക്കം, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വാക്കിനേക്കാൾ പൂക്കം വലിയ ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് കുഞ്ഞുണ്ണി മാഷ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാക്കിലാണ് എല്ലാം തുടങ്ങുന്നത്. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകൾ എത്രമാത്രം മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ചിന്തകളിൽ നല്ല കാര്യങ്ങൾ ചേർത്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാക്കുകളിൽ ആ കുട്ടിയുടെ കയ്യിൽ ഫോട്ടോഗ്രാഫ് പിടിച്ചു മേടിച്ച് എല്ലാ താളിലും ഒപ്പിട്ട് നടച്ചു. അവസാനം താഴ്ന്ന് ഒപ്പിട്ടതിന് ശേഷം ആ കുട്ടിയോട് ചോദിച്ചു, ഇനി മൂക്ക് എവിടെയാ ഒപ്പ് വേണ്ടെന്ന് ചോദിച്ചു. ആ കുഞ്ഞ് പറഞ്ഞു, അങ്കിൾ എന്റെ ഹൃദയത്തിൽ ഒപ്പിട്ട് തരാൻ സാധിക്കും ചോദിച്ചു. യഹൂദി മലയിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നു, എന്റെ മാതാപിതാക്കൾക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം, എന്റെ അധ്യാപകർക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത വിധം. ജീവിതത്തിൽ ആദ്യമായി കണ്ട ആ കുട്ടി പറഞ്ഞ ഒരു വാചകം, ആ കുട്ടിയുടെ കൈപ്പത്തിയുള്ള ചുവപ്പ് നിറം എന്റെ ചിന്തകളെ മുഴുവൻ മാറ്റിമറിച്ചിട്ടുണ്ട്. ചില നേരങ്ങളിൽ ചില ആളുകൾ ചിലരോട് പറയുന്ന ചില വാക്കുകൾ ചില വലിയ ചിലരുണ്ടാക്കും. ഞാൻ എൻ്റെ ജീവിതത്തില് പണ്ടൊക്കെ പറയുമായിരുന്നു, അവസാനം വരെ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ളത്. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് മരിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ ഞാനൊന്ന് പണ്ട് കാലങ്ങളിൽ പറയുമായിരുന്നു. ഞാൻ 7-ാമത്തെ വയസ്സിൽ മാജിക് പഠിക്കാൻ തുടങ്ങിയതാണ്. 10-ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. മാജിക്കിനോട് സാധ്യതയും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ, കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലൊരു സാധാരണ കർഷകന്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ പണ്ട് പറഞ്ഞ കഥകൾ കേട്ട് മാജിക്കിനോട് പ്രണയം തോന്നി. മാജിക്ക് 7-ാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങി. 10-ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് മാജിക് അവതരിപ്പിച്ചു. ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. എന്റെ ഫസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഫ്ലോപ്പായിരുന്നു. ചുങ്കത്തറയിൽ അവതരിപ്പിച്ച മാജിക് ഷോ, 2 മാജിക് ഞാൻ മലയത്ത് ആർക്കെ മലയത്തിന്റെ കൂടെ പോയിട്ട് പെർഫോം ചെയ്തു. 2 മാജിക്കും സ്റ്റേജിൽ വെച്ച് ഫ്ലോപ്പായി പോയി. മാജിക്കിന് എന്നെ പറ്റില്ല എന്ന് ഞാൻ വിധി എഴുതി. സ്റ്റേജിന്റെ പിന്നിലേക്ക് അരങ്ങേറ്റമാണ്, സ്റ്റേജിന്റെ പിന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലുമ്പോൾ അരങ്ങേറ്റം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ അച്ഛൻ സ്റ്റേജിന്റെ പുറകിലേക്ക് ഓടി വരികയാണ്. അച്ഛന്റെ മടിയിൽ കിടന്നോട് ഞാൻ പറഞ്ഞു, അച്ഛ എന്നെ മാജിക്കിന് പറ്റില്ല, എന്നെ മാജിക്കിന് ഇനി പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞ ഒരു വചനമുണ്ട്, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച വചനം, എനിക്ക് സോക്രട്ടീസിന്റെ വചനവും പ്ലേറ്റോയുടെ വചനവും വളരെ പ്രധാനം. എന്റെ അച്ഛൻ പറഞ്ഞ വചനമാണ്. അച്ഛനൊന്ന് ഭൂമിയില്ല. അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടിയെ, വിജയത്തിൽ നിന്നൊരു ഒരു പാഠവും പഠിക്കാൻ പറ്റില്ലടാ, പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ എത്രയോ പരാജയങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്, എത്രയോ ഫ്ലോപ്പുകളായിട്ടുള്ള സംഭവങ്ങൾ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ തകർന്നു പോയ അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഒരു തോർത്തുമുണ്ടെടുത്ത് എൻ്റെ അച്ഛൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അച്ഛൻ എന്നോട് മുഖത്തേക്ക് നോക്കി പറയും, കുട്ടിയെ, വിജയത്തിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റില്ലടാ, പരാജയത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാൻ. ഇത് വാക്കാണ്,
ഒരു ചെറിയ സെൻറ്റൻസാണ്. ആ വാചകത്തിൽ അടങ്ങിയിരിക്കുന്ന സത്തയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കരുത്, അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ പ്രവൃത്തികളാണ്. ഇതിന്റെ നമ്മൾ മാതാപിതാക്കൾ, ഞാൻ ഈ സദസ്സിനോട് നോക്കി ചോദിക്കുകയാണ്, നിങ്ങൾ ധൈര്യസമേതം പറയാൻ സാധിക്കുമോ എന്റെ കുട്ടിക്ക് ഞാൻ റോൾ മോഡലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് ഇതിനകത്ത് നിന്ന് കൈ വരുത്താൻ സാധിക്കും? ഞാൻ എന്റെ കുട്ടിക്ക് റോൾ മോഡലാണ് എന്ന് പറയാം. ഇതാണ് ചോദ്യം. വളരെ കുറവായിരിക്കും, ഞാൻ അങ്ങനൊരു പരീക്ഷണം നടത്തുന്നില്ല, കാരണം അതൊരു നിങ്ങളോട് ചെയ്യുന്നൊരു ദ്രോഹമായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും എന്നാണ് ചോദ്യം. ഞാൻ സ്റ്റേജിലേക്ക് പണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് കുട്ടികൾ വിളിച്ചതിന് ശേഷം കുട്ടികളോട് ചോദിക്കും, ഇങ്ങനെ ഒരു മെന്റൽ മാജിക്കാണ്, മൈൻഡ് റീഡിംഗ് മാജിക്കാണ്. അപ്പൊ നമ്മള് ഈ സെലിബ്രിറ്റീസിന്റെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ആളുകളുടെ പേരുകൾ കുട്ടികളോട് കൊണ്ട് ഫോഴ്സ് ചെയ്ത് പറയും, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, നെൽസൺ മണ്ടേല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു പേര് മാത്രം കുറച്ച് പവർഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ആ പേര് പറയും, അതാണ് അതിന്റെ മാജിക് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ ഒരു ദിവസം പെർഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആ കുട്ടി സ്റ്റേജിലേക്ക് വന്നാൽ കുട്ടിയോട് ഞാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞ, അങ്കിൾ പറഞ്ഞതൊന്നും അല്ല എന്റെ റോൾ മോഡൽ, എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും എന്റെ അമ്മയുമാണ്. ഞാൻ സത്യം പറഞ്ഞ കേട്ടിരിക്കുന്നു, ഞാൻ അച്ഛനെയും അമ്മയും വേദിയിലേക്ക് വിളിച്ചു. ഇങ്ങനെ മക്കളെ കൊണ്ട് പറയിപ്പിക്കുവാൻ എത്ര മാതാപിതാക്കൾ സാധിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിനാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ കൂടുതൽ കോളുകൾ മുഴുവൻ വരുന്നത് എൻ്റെ കുട്ടി ഫോൺ അഡിക്റ്റ് ആണ്, സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, നമ്മൾ എത്ര പേർ ഇതിനകത്ത് നിന്ന് ആ സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോകാതിരിക്കുന്നത് അല്ലേ? ഒരു സ്റ്റോറിയുണ്ട്, ഒരു സ്ത്രീ ഒരു ദിവസം രാവിലെ നടക്കാൻ പോവാൻ പോണ സമയത്തൊരു കുടം കയ്യിൽ കിട്ടി. പഴയ കഥയില്ലേ, ഈ കുടത്തിന്റെ റബ്ബ് ചെയ്തു, അതിനകത്ത് നിന്ന് പുക വന്നു, ഈ പൊക്കിക്ക് മുകളിൽ നിന്ന് വന്നു ഭൂതം വന്നു അല്ലെ. ആ ഭൂതം വന്ന സമയത്ത് ആ ഭൂതം ഈ സ്ത്രീയോട് ചോദിച്ചു, ഞാൻ നിനക്ക് മൂന്ന് വലം തരാം, എത്ര വേണ്ടെന്ന് ചോദിച്ചു. ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് എന്റെ ആദ്യത്തെ വലം എനിക്ക് വേണ്ടെന്ന് വെച്ചാല് എന്റെ ഭർത്താവ് എവിടെ പോകുന്ന സമയത്തും എന്നെയും കൊണ്ടേ പോകാവും, അതാണ് ആദ്യത്തെ. ഭൂതം പറഞ്ഞു, ഓക്കെ രണ്ടാമത്തെ എത്താൻ വേണ്ടെന്ന് ചോദിച്ചു. ഭാര്യ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ അരികിൽ ഉണ്ടെങ്കിൽ മാത്രം, അരികിൽ കിടന്നാൽ മാത്രമേ എൻ്റെ ഭർത്താവിന് ഉറക്കം വരാവും. ഓക്കെ അതും എങ്ങനെ? മൂന്നാമത്തെ എന്താ വേണ്ടത് ചോദിച്ചു. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടുകൂടി എന്നെ എൻ്റെ ഭർത്താവ് നോക്കണം. ഓക്കെ ഭൂതം ഇത് നടക്കുന്ന കാര്യമല്ലല്ലോ. ഭൂതം എന്ത് ചെയ്തു? ആ സ്ത്രീ ഒന്ന് തൊട്ടു, ആ സ്ത്രീ ഒരു മൊബൈൽ ഫോണായി എന്നുള്ളതാണ് കഥ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഓക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഫോൺ അഡിക്ഷനിലേക്ക് ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികളോട് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരിടുന്ന എന്താണ്? ഈ കുട്ടികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യയുടെ എന്താ പറയുക സഹായമില്ലാതെ ഒരു കാരണവശാലും ഇനി ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ? അപ്പോ ആ കുട്ടിയോട് നമ്മൾ എന്ത് പറയണം, ഇതാണ് ചോദ്യം. അപ്പൊ ആ കുട്ടിയോട് നമ്മൾ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അതിനകത്ത് നിന്ന് തിരഞ്ഞെടുത്ത് നല്ല കാര്യങ്ങളിലേക്ക് പോകാനും ചീത്ത കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് പറയാനുമുള്ള ഒരു ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ കാണിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കുട്ടിയോട് പറയും, നീ എങ്ങനെ സ്ക്രീനിലേക്ക് നോക്കരുത്, മുമ്പ് നമ്മളപ്പുറത്തുനിന്നോട്ടാണ് ചെയ്യുന്നത്, അതേ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടി നമ്മളോട് ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മളോട് ചോദിക്കില്ല ഇതെന്ത് അച്ഛനും ബാധകമല്ലേ അല്ലെങ്കിൽ അമ്മയ്ക്കും ബാധകമല്ലേ എന്ന് നമ്മളോട് കുട്ടി ചോദിക്കില്ല. ഇതാണ് പ്രശ്നം. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ റോൾ മോഡലാവുക, നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ റോൾ മോഡലാവുക, അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വാക്കുകൾ ശ്രദ്ധിക്കുക, പ്രവൃത്തികൾ ശ്രദ്ധിക്കുക, അടുത്തത് ചിന്തകളാണ്. ഇതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ജിബ്രാന്റെ പുസ്തകത്തിനകത്ത്, പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അൽമുസ്തഫ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. എനിക്കറിയില്ല എത്ര പേര് പുസ്തകം വായിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം. അൽമുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രം ഓർഫാലീസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ 12 വർഷക്കാലം താമസിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ ഗ്രാമവാസികളെല്ലാം ആ മനുഷ്യനുമായി അത്രമാത്രം ഹൃദയബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആളുകളെല്ലാം അദ്ദേഹത്തോട് പറയുന്നത് പോകരുത് എന്നുള്ളതാണ്. മറ്റൊരു ഗ്രാമത്തിലേക്ക്, അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് പോയേ പറ്റും, 12 വർഷം ഈ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം. അങ്ങനെ കപ്പലിന്റെ കൊടിക്കൂറ അങ്ങ് ദൂരം കാണുമ്പോൾ ഈ അൽമുസ്തഫ അതിനടുത്തേക്ക് നടന്നെടുക്കുന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അൽമുസ്തഫ ആ ആൾക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടോ?
അവിടെ അൽമിത്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, കുട്ടികളെ കുറിച്ച്, വിദ്യാർത്ഥികളെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? വിദ്യാർത്ഥികളെ നോക്കിക്കൊണ്ടിരുന്ന അൽമുസ്തഫ, കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്ന അൽമുസ്തഫ നേരെ തിരിഞ്ഞത് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നേരെയാണ്. മാതാപിതാക്കളോട് പറഞ്ഞു, അധ്യാപകരോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല. ആളുകൾ ഞെട്ടിപ്പോയി, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല, അവരീ സമൂഹത്തിന്റെ കൂടെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുത്, അവർക്ക് അവരുടെ ചിന്തകൾ ഉണ്ടാവണം. ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളെ തൊടുത്തു വിടുന്ന വില്ലുകളാകാൻ മാത്രമേ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും യോഗ്യതയുള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രശ്നം, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തീരുമാനമെടുക്കും, നിന്നെ ഞാൻ കുട്ടിച്ച് ഡോക്ടറാക്കും, നിന്നെ ഞാൻ എഞ്ചിനീയറാക്കും, നിന്നെ ഞാൻ ഡെലീഷ്യനാക്കും. ഈ ഒരു തീരുമാനത്തിലാണ് മാതാപിതാക്കൾ എത്തിപ്പെടുന്നത്. അവിടെ ആ കുട്ടികളെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും അവരുടെ ചിന്തകളിൽ തന്നെ ആശയങ്ങൾ രൂപം കൊള്ളുവാനും നമ്മൾ സമ്മതിക്കുന്നില്ല എന്നുള്ള പ്രശ്നം. ഈ ബൈബിളിന് അടിസ്ഥാനമാക്കിയിട്ട് ജിബ്രാന്റെ അതിമനോഹരമായ വിവരണമുണ്ട് ചിന്തകളെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ജീസസ് മലയിറങ്ങി വരികയാണ്. സുന്ദരനായിരുന്നു ജീസസ്, അഴിച്ചിട്ട മുടിയുമായി നീല തടാകം പോലെ വിരിഞ്ഞ കണ്ണുകളുമായി ജീസസ് ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കടലോര താഴ്ന്നിട്ട മുക്കുവരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മുക്കുവരുടെ ഭാഷയാണ് ജീസസിന്റെ, സാധാരണക്കാരന്റെ ഭാഷ, എല്ലാം ഉപമയിലൂടെയാണ് സംസാരിക്കുന്നത്. ആ ആൾക്കൂട്ടത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജീസസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വലുതുമുണ്ടോ? അതാണ് ചോദ്യം, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വലുതുമുണ്ടോ? ആ ചോദ്യം കേട്ട് എല്ലാവരും കൂടെയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, പുതിയ മീനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ജീസസ് വിരിഞ്ഞ കണ്ണുകളുള്ള ഒരാൾക്ക് നേരെ നടന്നെടുത്തു, അയാളുടെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, അയാളുടെ ഹൃദയത്തിലേക്കും രക്തത്തിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട്, അയാളുടെ അസ്ഥിയിലേക്കും മച്ചയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, എന്റെ ചോദ്യം കേട്ടോ, നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതുമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യം കേട്ടാൽ ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഉണ്ട്, പുതിയ മീനുണ്ട്. കണ്ടത് മനസ്സിലായ ഇല്ല. നമ്മുടെ തലച്ചോറിനകത്ത് 100 ബില്യൺ ന്യൂറോണുകൾ, ഈ ന്യൂറോണുകളെ കോർത്ത് കെട്ടിയിരിക്കുന്ന നാഡീ ഞരമ്പുകളെയാണ് ഈ വല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ചോദ്യം ഇതാണ്, ഈ വലയ്ക്കകത്ത് പുതിയ ആശയങ്ങൾ വന്നതുകൊണ്ടോ? എല്ലാവരും നടന്ന വഴികളിലൂടെ നടന്നു പോകാതെ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അനുകരിക്കാതെ സ്വന്തമായി നിങ്ങളുടെ തലയിൽ ആശയങ്ങൾ വന്നതുമുണ്ടോ എന്നാണ് ചോദ്യം. ഈ മാതാപിതാക്കൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളുടെ ചിന്തകളിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. അവരെ സ്വയം തീരുമാനിക്കണം, കാരണം പഴയൊരു ലോകമല്ല ഇത്. അവിടെ ആ ചിന്തകൾ നന്നായി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുക, ബി പോസിറ്റീവ്. ഓരോ ദിവസവും പോസിറ്റീവായി 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 നമ്മുടെ കുട്ടികളിങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവരും അനുകരിക്കാൻ ശ്രമിക്കുക, മറ്റൊരാളെ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുക, മറ്റൊരാൾ ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്, നമ്മൾ മറ്റൊരാളാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലേ? നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവനെ പോലെയാവണം അവളെ പോലെയാവണം. ഒരു കുട്ടിക്ക് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്, അവനും നമുക്ക് കിട്ടി, അവനെ പോലെ എന്താ ചെയ്യാവാത്തത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്, അനുകരിക്കാൻ ഒരിക്കലും കുട്ടികളെ അനുവദിക്കാതിരിക്കുക. പണ്ട് ഞാനൊരു ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ട്, ഈ അനുകരണം കൂടി കഴിഞ്ഞാൽ ഭ്രാന്താവും അല്ലേ, വട്ടായി പോകും. ചിലർ കണ്ടല്ലോ ഇങ്ങനെ ആക്ടേഴ്സിനെ അനുകരിക്കുക, അതുപോലെ തന്നെ എന്താ പറയുക, പട്ടുകാരെ അനുകരിക്കുക, അതുപോലെ കാട്ടിക്കൂട്ടാറുള്ള ഒരു രീതി ഉണ്ടല്ലോ, മറ്റൊരാളെ അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. പണ്ട് കാലത്ത് സംഭവിച്ചതാണ്, ഒരാൾക്ക് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നെഹ്റുവിനോട് വല്ലാത്ത ആരാധന. ഇയാൾ നെഹ്റുവിനെ ഒപ്പമാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതേപോലത്തെ വേഷം ധരിക്കുന്നു, പനിനെൽപ്പൂ ധരിക്കുന്നു, നെഹ്റുവിനെ പോലെ പ്രസംഗിക്കുകയും ചെയ്ത് ഇയാൾക്ക് പ്രാന്തായിപ്പോയി. ഈ വീട്ടുകാരെല്ലാം കൂടി ഇദ്ദേഹത്തെ പ്രാന്താസ്പത്രിയിൽ നടച്ചു. 3 വർഷം അദ്ദേഹം പ്രാന്താസ്പത്രിയിൽ കിടന്നു. അവസാനം ഒരുവിധം മോക്കിയായി. ഇദ്ദേഹത്തെ റിലീസ് ചെയ്യേണ്ട സമയമായപ്പോഴാണ് യഥാർത്ഥ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ പ്രാന്താസ്പത്രി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പൊ ഈ പ്രാന്താസ്പത്രിയിലെ ആളുകൾക്ക് തോന്നി നല്ല ചാൻസാണ്, നെഹ്റു വരട്ടെ, നെഹ്റു വന്നതിന് ശേഷം റിലീസ് ചെയ്ത് കൊടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ നെഹ്റു വന്നു, ഉദ്ഘാടനം പ്രാന്താസ്പത്രി സന്ദർശിച്ചു, അതിൻ്റെ ഒരു സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നെഹ്റുവിനോട് പറഞ്ഞു,
ഒരാളെ അദ്ദേഹത്തിന് റിലീസ് ചെയ്യാൻ വേണ്ടി തങ്ങുന്നു പറഞ്ഞു. നെഹ്റു നേരെ അവിടെ ചെന്നു, ഈ സെല്ലിന്റെ തൊട്ട് മുമ്പിൽ വന്നു, തുറന്നു. അദ്ദേഹം നേരെ പുറത്തിറങ്ങി നെഹ്റുവിനോട് ചോദിച്ചു, എന്താ പേര്? ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജവഹർലാൽ നെഹ്റു എന്നാണ്. ഒരു 3 വർഷം ഇവിടെ കിടന്നാൽ മതി, ഓക്കെ ആയിക്കോളൂ. അപ്പോ അനുകരണം എന്ന് ഞാൻ പറഞ്ഞപ്പോ സാമൂഹികമായിട്ട് പറഞ്ഞതുള്ളൂ. അപ്പൊ അനുകരണം എന്ന് പറയുന്ന ഒരു പ്രശ്നം, കുട്ടികളെ അവരാവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക എന്ന് പറയുന്നത്, അവരാവാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ഓരോ കുട്ടിയും ഓരോന്നാണ്. അബ്ദുൽ കലാമിന്റെ പുസ്തകത്തിനകത്ത് ഫോർജിയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് 33 ചെറുപ്പക്കാർ അബ്ദുൾ കലാമിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, താങ്കളിനോട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, താങ്കളിനോട് സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നു, ഞാൻ ധാരാളം സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ സ്വപ്നത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ ആവാൻ സാധിക്കാത്തത്? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് അബ്ദുൾ കലാം പറയുന്ന വാക്കുകൾ 3 വാക്കാണ് ആൻസർ. അറിയാമോ എന്താണുള്ളത്? The answer is, you are unique. നീ നീയാണ്. നമ്മൾ നമ്മുടെ കുട്ടികളോട് ഓരോ ദിവസവും പറയണം, കണ്ണാടിയിലേക്ക് നോക്കി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ലഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയണം, ഐ ആം യുണീക്ക്, ഞാനാണ്, ഞാൻ മറ്റൊരാളല്ല എന്ന് പറയാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഇതാണ് ചിന്തകൾ. നമ്മുടെ കൈരേഖ, കോടാനും കോടി ആളുകൾ ഇവിടെ ഈ ഭൂമിയിൽ വന്നു പോയി ഇനി വരാനിരിക്കുന്നു, പക്ഷേ ഈ കൈരേഖ എനിക്ക് മാത്രം സ്വന്തം. അതുകൊണ്ടാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് എടുക്കുന്നത്. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കണ്ണൊന്ന് സ്കാൻ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണ്? ലോകത്ത് ഇതുവരെ ഒരാൾക്കും എന്റെ കണ്ണ് പോലെ വേറെ കണ്ണിന്റെ ഘടന ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പോകുന്നില്ല, ഇത് എനിക്ക് മാത്രം സ്വന്തമാണ്. ഒരു സീബ്രയുടെ ലൈനെ പോലെ മറ്റൊരു സീബ്രയ്ക്ക് ലൈൻ ഉണ്ടായിട്ടില്ല, പക്ഷേ നമ്മുടെ മാത്രം കുഴപ്പമാണ്, നമ്മുടെ കുട്ടികളെ മറ്റൊരാളാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതാണ് ആ ചിന്തകൾ, ആ കുട്ടികളുടെ ചിന്തകളിൽ അവനവനമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ അവിടെയാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടികളുടെ തലച്ചോറിനകത്തേക്ക് അടിച്ചേൽപ്പിക്കുന്നത് മാതാപിതാക്കളുടെ തെറ്റുണ്ട്. ഇനിയുള്ളതാണ് ക്യാരക്ടർ. തീർച്ചയായിട്ടും ഈ ക്യാരക്ടർ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ, ചിന്തകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ സ്വഭാവ വിശേഷം തന്നെയാണ്. ഈ സ്വഭാവം തന്നെയാണ് നമ്മൾ ഒരു ശീലമാക്കി മാറ്റുന്നത്. ആ ശീലം സ്വഭാവമായിട്ട് മാറുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച്, ആ ഭാവിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒറ്റ കാര്യം മാത്രമാണ്, മാതാപിതാക്കളിലാണ് ഒരു കുട്ടിയെ വളർത്തുന്ന സമയത്ത് ആ കുട്ടി ടാബുലറാസ, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ട് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും തലച്ചോറിൽ നമ്മൾ വരയ്ക്കുന്ന വരകളും കുറികളും ചിത്രപ്പണികളും ആ കുട്ടി എന്തായിത്തീരണം എന്ന് തീരുമാനിക്കപ്പെടുന്നു. ഞാൻ ഒരു മാജിക് കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കട്ടെ. എനിക്കുള്ള തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം തീരാറായിരുന്നു, ഒരു 10 മിനിറ്റ് മാജിക്കിന് സമയം വരെ ഇത് കാണിച്ചേ അടക്കം ഞാൻ കാണും. ഞാൻ ഈ മാജിക്ക്, കാരണം ഇന്ന് ഈ ദിവസം ആയതുകൊണ്ട് എനിക്കിതൊന്ന് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഖത്തറിലുള്ള ആളുകൾ നാട്ടിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഒന്ന് വരണം. അവിടെ കിഴക്കൂട്ടത്ത് കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിനകത്ത് ഒരു 5 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ. ഈ 5 ഏക്കർ സ്ഥലത്ത് നോക്കാൻ ലീസിനെടുത്ത സ്ഥലമാണ്. അവിടെയാണ് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ. അവിടെ 300 ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട്. ഓട്ടിസവും സെർബൽ പാഴ്സിയും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളുണ്ട്. ഇപ്പം മുഴുവൻ ജീവിതവും എൻ്റെ മുഴുവൻ സമയവും ആ കുട്ടികളുടെ കൂടെയാണ് എൻ്റെ ജീവിതം. ആ കുട്ടികളുടെ മാതാപിതാക്കൾ അവിടെയുണ്ട്. അവരിപ്പോൾ കരിസ്മ എന്ന് പറയുന്ന ഒരു സെൻറ്ററിലൂടെ അവർ തന്നെ സ്വയം വരുമാനമുണ്ടാക്കുന്ന രീതിയിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. ഈ മക്കളുടെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് 1 രൂപ പോലും ഇതുവരെ പ്രതിഫലം നമ്മൾ മേടിച്ചിട്ടില്ല. എല്ലാവർക്കും എല്ലാ മാസവും 1ാം തീയതി ഓരോ കുട്ടിയുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു സ്റ്റൈപ്പൻഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് ഈ കുട്ടിയെ കൊണ്ട് എന്തിനാണ് പറ്റുക എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന അയൽക്കാരുടെ മുഖത്ത് നോക്കി ഈ അമ്മയ്ക്കും അച്ഛനും പറയാൻ സാധിക്കണം, എൻ്റെ കുട്ടിയും സമ്പാദിക്കുന്നുണ്ടെന്ന് പറയാനുള്ള സന്തോഷം. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ജപ്പാനിൽ പോയിരുന്നു. 2017 ആദ്യമായിട്ട് എന്നിലേക്ക് കടന്നു വന്ന വിഷ്ണു എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടി ഇപ്പം 9 ലക്ഷം രൂപ സാലറി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനം 9 ലാക്ക് സാലറി മേടിച്ചു. അവൻ്റെ കയ്യിലേക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിരുന്ന കുട്ടി. ആ കുട്ടി ഇപ്പോൾ സോഫിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഫസർ വന്നു. അവന് വെള്ളം അവൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ കൈ വറക്കി. ആ മോൻ എന്നുമ്പോൾ അവിടെ ഹൗദിനി എസ്കേപ്പ് എന്ന് പറയുന്ന ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള മാജിക് ചെയ്യാൻ വേണ്ടി പ്രാപ്തനായി. അവനെ സോഫിയ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു. വിളിച്ച് ഞങ്ങൾ 4 പേർ അവനെ കൊണ്ടുപോയി. അവിടെ പോയി കഴിഞ്ഞ ശേഷം ആ കുട്ടി അവിടെ പോയി, അവന് ഭാഷയുടെ ബുദ്ധിമുട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല, പക്ഷെ അവൻ മാജിക് പെർഫോം ചെയ്ത് ഒരു പാനലിസ്റ്റ് അത് വിലയിരുത്തി. 2017 അവൻ്റെ ബ്രെയിനിൻ്റെ IQ EQ അതുപോലെ തന്നെ അവൻ്റെ അതെല്ലാം മനസ്സിലാക്കി. CDC യുടെയും ഐക്കോൺസിൻ്റെ റിപ്പോർട്ടായിരുന്നു, അസസ്മെൻറ്റ് റിപ്പോർട്ടായിരുന്നു.
ഇപ്പോഴത്തെ അസസ്മെന്റ് റിപ്പോർട്ടും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം അവനെ അംഗീകരിച്ചുകൊണ്ട് വലിയൊരു സർട്ടിഫിക്കറ്റും ഒരു റെക്കഗ്നീഷനും തന്നതിന് ശേഷം തിരിച്ചു വന്നു. മുഖ്യമന്ത്രി യാത്രയത്ത് നൽകി. സാംസ്കാരിക വകുപ്പ് ഞാൻ പോരുന്നതിനന്ന് സാംസ്കാരിക വകുപ്പ് അവനെ ആദരിച്ചത് സംസ്ഥാനത്തിന് വേണ്ടി ആദരിച്ച ഒരു എന്താ പറയുക സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഇങ്ങനെയുള്ള വളർത്തിയെടുക്കുന്ന കുറേ കുട്ടികളുണ്ട്. ആ കുട്ടികളെയൊക്കെ കാണാനും അവരെ ചേർത്ത് പിടിക്കാനും വേണ്ടിയിട്ട് വരണം എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഒരു മലയാളി സദസ്സിനോട് ആ മക്കൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. കാരണം നിങ്ങൾ അവിടെ വന്ന് കൊടുക്കുന്ന കയ്യടി പ്രോത്സാഹനം അവർക്കും ഈ ഭൂമിയിലൊരു അവകാശമുണ്ടെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷം ആ നിമിഷമാണ് ആ മക്കളെ ഇങ്ങനെ മാറ്റി മാറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് പാർട്ടി ഓവർ. നമുക്ക് സമയം എത്രയായിപ്പോ? നമുക്കൊരു മാജിക്കിലേക്ക് പോവാല്ലേ, അല്ലേ? ഓക്കെ, ഈ മാജിക്ക് മൂന്ന് അധ്യാപകർക്കുള്ള സമർപ്പണമാണ്. പി ഭാസ്കർ മാസ്റ്റർ ആദ്യ വിദ്യാലയം എന്ന് പറയുന്ന ഒരു കവിതയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു മാജിക്കാണ്. ഓക്കെ, അപ്പൊ ഈ മാജിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പേര് സ്റ്റേജിലേക്ക് വരണം. ആരെങ്കിലും മൂന്ന് പേര് സ്റ്റേജിലേക്ക് വരിക. ആരെങ്കിലും മൂന്ന് പേര്, അവരുടെ സഹായം വേണം. സമയം കണ്ടുണ്ട്, ആരെങ്കിലും മൂന്ന് പേര് വന്നോളൂ. നിങ്ങൾ മൂന്ന് പേര് ഒരേ മാതിരി ആവുമ്പോ പ്ലാൻ ചെയ്ത് വെച്ചാൽ തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഞാനൊന്ന് പറയാം. ഞാൻ പഠിച്ചത് മലപ്പുറം ജില്ലയിലെ കവളമുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂളാണ് പഠിച്ചത്. എൻ്റെ വീട്ടിലൊരു അന്തരീക്ഷം ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് പിടിച്ചിട്ട് സാഹിത്യ സമാജത്തിന് ആദ്യമായിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ച എൻ്റെ ഒരു പിള്ളമാഷുണ്ട്. ആ പിള്ളമാഷാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഓഡിയൻസിനോട് ഇങ്ങനെ അഡ്രസ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ച മാഷ് എൻ്റെ പിള്ളമാഷാണ്. അതിനുശേഷം പറമ്പ ഗവൺമെൻറ് യു പി സ്കൂളിൽ 5, 6, 7 ആ വർഷം പഠിക്കാൻ വേണ്ടി അവിടെ ചേർന്നു. അവിടെ ഒരു കമലാദേവി ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ ഞങ്ങൾ ടീച്ചർ അമ്മാണ് വിളിച്ചിരുന്നത്. കാരണം എൻ്റെ വീട്ടിലേക്കൊക്കെ വന്ന ടീച്ചർ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ വരും, ചോറ് ഉരുട്ടി നമ്മളൊക്കെ വായിൽ വെച്ചിട്ട് അത്രമാത്രം. അപ്പൊ ടീച്ചർ അമ്മാന്നായിരുന്നു വിളിക്കുക. അത്രയും സ്നേഹമാണ് ടീച്ചർ. ഈ ടീച്ചറെ ആണ് എന്നോട് മുഖത്ത് നോക്കി ആദ്യമായിട്ട് പറയുന്നത്, നിന്നിലൊരു കലാകാരനെ ഞാൻ കാണുന്നതാണ് ആദ്യമായിട്ട് പറയുന്ന ടീച്ചറാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ശാന്ത ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനന്ന് മാജിക്ക് പഠിച്ചു തുടങ്ങിയ സമയമാണ്. പുസ്തകത്തിനിടയിൽ ഒരു മാജിക്കിന്റെ സാധനം കൊണ്ടുപോയി ക്ലാസ്സിൽ നിന്ന് മാജിക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ പെട്ടെന്ന് വന്നിട്ട് എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടീച്ചർ മാജിക്ക് പ്രാക്ടീസ് ചെയ്യാം. നീക്കളാ പറഞ്ഞോളൂ, കാണിക്കണം മാജിക്ക് എന്ന്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. ഞാൻ ആ മാജിക്ക് പെർഫോം ചെയ്തു. അന്ന് നമ്മുടെ നാട്ടിലൊരു സാഹചര്യത്തിനനുസരിച്ച് ടീച്ചർക്ക് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാമായിരുന്നു. പക്ഷേ ടീച്ചർ കയ്യടിച്ചു. ആ കയ്യടി കേട്ട് കൂട്ടുകാരെല്ലാം കയ്യടിച്ചു. ആ കയ്യടിയുടെ തുടർച്ചയായിട്ടാണ് ഞാൻ പിന്നെ മാജിക്കിൻ്റെ രംഗത്ത് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അന്ന് ഞാൻ മാജിക്ക് അവസാനിപ്പിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ ടീച്ചേഴ്സിനോട് നമ്മുടെ അധ്യാപകരോട് നമുക്കുള്ള ഒരു കടപ്പാട് മറക്കാൻ പറ്റില്ല. ഈ മൂന്ന് അധ്യാപകർ, ആ അധ്യാപകനെയാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത്. ഞാൻ നിങ്ങളെ മൂന്ന് പേരുടെയും സഹായം, നിങ്ങൾ മൂന്ന് പേരും ഫ്രണ്ട്സാണ്. എനിക്ക് ഫ്രണ്ട്സ് അല്ലാത്ത ആരെങ്കിലും മൂന്ന് പേരും ഒരാൾ ഇവിടെ നിന്നുള്ളൂ. ബാക്കി ആരെങ്കിലും പബ്ലിക്കിനിടയിൽ നിന്ന് വാ, ആരെങ്കിലും വാ. ഫൈൻ, ഒരാൾ, ഒരു മാഡം വരുന്നുണ്ട്. ഒരു മാഡം ഉണ്ട്, ഒരാളുണ്ട്. നമസ്കാരം, പേര് ഷംസുദ്ദീൻ മമ്പാർ. ഓഫീസിൽ സന്തോഷം. യസ്ന യസ്ന ഷംസുദ്ദീൻ മമ്പാട്. മൂന്ന് പേരാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് പേരുടെ സഹായത്തോടു കൂടി ഈ മാജിക്കിലേക്ക് കടക്കാം. ഞാൻ മൂന്ന് പേർക്കും ഓരോ സാധനങ്ങൾ കൈത്തരാം. For you.
and serve this for you. Unu torakkanda ṭo kai pidichu okay ini moonu perudeyum oru sahayam enikku aavashyam ullathu മുള്ള കയ്യിൽ എന്താവുള്ളത് ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ പുസ്തകത്തിന്റെ പ്രത്യേകത ഒന്നും അറിയാമോ കേട്ടിട്ടുണ്ടോ മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണമായിട്ടുള്ള നോവലാണ് സംസ്കൃതി സാർ വെറുതെ പിടിച്ചിരുന്നു മുള ചെയ്യേണ്ടത് ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മറച്ചു നോക്കില്ലേ ഒന്ന് മറച്ചു നോക്കി എത്ര പേജ് ഉണ്ടെന്ന് നോക്കി 323 പേജ് ഉണ്ട് ഓക്കെ മോള് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഇങ്ങോട്ട് നിൽക്കുക എന്നിട്ട് ഞാനിതിങ്ങനെ റിഫിൾ ചെയ്യുന്ന സമയത്ത് മോൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം ഓക്കെ ആ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നിർത്തും ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡോട് ഇൻസേർട്ട് ചെയ്യാം കാരണം ഈ ഭാഗത്തുള്ള നമ്പർ എനിക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് മോളുടെ ഭാഗത്ത് മോൾ നോക്കിക്കഴിക്കുമോ അതിനകത്തുള്ള പേജ് നമ്പറും ആദ്യത്തെ ഒരു വാക്കും മനസ്സിൽ വിചാരിക്കുക ചുണ്ടനക്കരുത് പുറത്ത് പറയരുത് മോളുടെ മനസ്സിൽ മാത്രം വിചാരിച്ചാൽ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത് എവിടെ വേണമെങ്കിലും മോക്ക് സ്റ്റോപ്പ് എന്ന് പറയാം യുവർ ചോയ്സ് ഓക്കെ ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ എം ഓപ്പണിംഗ് ദിസ് സോ മോൾ നോക്കുക നോക്കിക്കഴിഞ്ഞ ശേഷം അതിന്റെ പേജ് നമ്പർ ഫസ്റ്റ് വേർഡ് കിട്ടിയോ പേജ് നമ്പർ ഫസ്റ്റ് വേർഡ് കിട്ടിയോ കിട്ടിയോ ഓക്കെ അത് മോളൊരു കാര്യം ചെയ്യും അവിടെ എടുത്തതിന് ശേഷം ആ പേപ്പർ എടുത്ത് അവിടെ ഒരു പേനയുണ്ട് ആ പേപ്പറിനകത്ത് വലുതാക്കി എഴുതി വെച്ചുള്ള പേജ് നമ്പറും ഫസ്റ്റ് വേർഡ് കിട്ടിയല്ലോ അത് മനസ്സിലുണ്ടല്ലോ കുറെ ചിത്രങ്ങളാണ് സാധാരണ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ചിത്രങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത് ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ആൻഡ് നോളജ് നോളജ് ഈസ് ലിമിറ്റഡ് ഇമാജിനേഷൻ ഈസ് സെൻസർ കൺസ് വേൾഡ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഭാവനയാണ് വിജ്ഞാനത്തേക്കാൾ പ്രധാനം അപ്പോ കുഞ്ഞുങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഫോൺ അല്ലെ ഫോണിന്റെ ചിത്രം കാണിക്കും ഇപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ മനസ്സിൽ എങ്ങനെയാണ് ഫോൺ ബെല്ലടിക്കുന്നത് അപ്പൊ നമ്മൾ അതിന്റെ സയന്റിഫിക് സൈഡ് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഓരോ ചിത്രങ്ങളും ശരിയാ ഇങ്ങനെ നിരവധി നിരവധി ചിത്രങ്ങളാണ് ഒരു കിണറാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് കിണർ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലാവില്ല വീട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ വീട് ചിത്രങ്ങളിലെ സ്കൂട്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ കുട്ടികളെ ചിത്രങ്ങളിലൂടെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഓക്കെ താങ്കളോട് ഞാൻ പറയുന്ന സംസ്കൃതി താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ ടച്ച് ചെയ്യാം ഒന്നിൽ ടച്ച് ചെയ്യാം ടച്ച് ചെയ്യാം ടച്ച് ചെയ്യാം ഏതെങ്കിലും ഒന്നിൽ ടച്ച് ചെയ്യാം ഇതാണോ 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 വേണ്ടത് ഓക്കെ ഇത് താങ്കളുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഉസ്നയുടെ കയ്യിലുള്ള പേന എടുക്കുക താങ്കൾ കണ്ടിട്ടുള്ള ചിത്രം ഏതാണോ അത് താങ്കൾ കൊണ്ട് പറ്റാവുന്ന അത്ര മനോഹരമായിട്ട് ഈ പേപ്പറിൽ അവിടെ പോയിട്ട് വരച്ചു വെച്ചു പ്ലീസ് വാ ദിവ്യ ദിവ്യ ദിവ്യയുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിനകത്ത് കുറെ ആളുകളുടെ പേരുകളാണ് എഴുതിയിട്ടുള്ളത് എല്ലാം വളരെ പ്രഗത്ഭരായിട്ടുള്ളതാണ് ആരുടെ പേരാ വായിച്ചേ ഗാന്ധിജി ഉറക്കം വായിക്കണം കേട്ടോ ഗാന്ധിജി നെക്സ്റ്റ് നെഹ്റു നെൽസൺ മണ്ടേല സുഭാഷ് ചന്ദ്രബോസ് ബറാക് ഒബാമ ഓക്കെ ടാഗോർ ഇങ്ങനെ ഇങ്ങനെ റൂസ്വെൽറ്റ് ഇങ്ങനെ കുറെ ആളുകളുടെ പേര് മാർട്ടിൻ ലൂതർ കിംഗ് ജൂനിയർ ഇങ്ങനെ ഇന്ദിരാഗാന്ധി ഇങ്ങനെ കുറെ ആളുകളുടെ പ്രഗത്ഭരായിട്ടുള്ള ലോക നേതാക്കളുടെ പേരാണ് ചോദിച്ചത് ദിവ്യ ചെയ്യേണ്ടത് ഞാനിതിങ്ങനെ റിഫിൾ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഫിംഗറിന്റെ ഇൻസേർട്ട് ചെയ്യുക എവിടെ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്തോ യു ആർ ഹാപ്പി വിത്ത് ദാറ്റ് ഓക്കെ ഇതിനകത്തുള്ള പേര് ഏതാ നോക്കി കണ്ടത് കണ്ടത് പറയണ്ട ഒരു പേപ്പർ എടുക്കുക അവിടെ നിന്ന് ദെൻ അവിടെ പോയിട്ട് ആ പേന മേടിച്ച് ആ പേപ്പറിനകത്ത് ഈ കണ്ട പേര് ഏതാണോ ആ പേര് എഴുതിക്കോളൂ ഓക്കെ ഗുഡ് ഓക്കെ സംഭവിച്ച കാര്യങ്ങളെല്ലാം റാൻഡം സെലക്ഷൻ ആണ് എനിക്ക് ഒന്നിനും ഇടപെടാൻ സാധിച്ചിട്ടില്ല ഓ ചന്ദുമേനോന്റെ ഇന്ദുലേഖ എന്ന പുസ്തകത്തിൽ നിരവധി പേജ് നമ്പർ നിരവധി വാക്കുകൾ അതിൽ നിന്നാണ് ഹുസ്ന സെലക്ട് ചെയ്തിരിക്കുന്നത് ഹുസ്ന സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമതായി ഷംസുദ്ദീൻ സെലക്ട് ചെയ്തിരിക്കുന്ന നിരവധി ചിത്രങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ട ചിത്രം സെലക്ട് ചെയ്തു മൂന്നാമതായി ഇവിടെ
ദിവ്യ സെലക്ട് ചെയ്തിരിക്കുന്നത്. എത്രയോ ലോക നേതാക്കളുടെ പേരിലും ഒരു പേര് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നു. ഞാൻ ഒന്നും ഇടപെട്ടിട്ടില്ല. ഇനി നിങ്ങളൊരു വീഡിയോ കാണാൻ പോകുന്നു. ആ വീഡിയോക്കകത്ത് എന്റെ മൂന്ന് അധ്യാപകർ വരുന്നു. അവർ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. അത് ഞാൻ പിന്നീട് ചോദിക്കും. ഓക്കെ, അവർ കുട്ടിക്കാലത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടി കൊണ്ടുപോകണം. പി ഭാസ്കരൻ മാസ്റ്ററുടെ ആദ്യ വിദ്യാലയം. പ്ലീസ് വാച്ച്. വിദ്യാലയം അല്ലേ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകര്, അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു ദൃശ്യം കാണിച്ചത്. ഇതിലെ മാജിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അന്ന് പിള്ളമാഷ് കുഞ്ഞു ഗോപിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപിയുടെ സ്ലേറ്റിൽ കുസൃതി എഴുതി വെച്ചൊരു നമ്പർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 170. ഓക്കെ, അന്ന് പിള്ളമാഷ് എഴുതി കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? മെയ്. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ ഹുസ്ന എന്താണ് സെലക്ട് ചെയ്തതെന്നുള്ള കാര്യം. ഓ ചന്ദുമേനോൻ ഇന്ദുലേഖ എന്ന പുസ്തകത്തിൽ നിരവധി നമ്പറുകളുണ്ട്, പേജ് നമ്പറുകളുണ്ട്, നിരവധി വാക്കുകളുണ്ട്. പക്ഷേ ഹുസ്ന കമോക്കിയ ഏതാണ് ഹുസ്നയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഷോ ദാറ്റ് ടു ദി ഓഡിയൻസ്. 170 മേ എക്സാക്ട്ലി ദി സെയിം. കമലാദേവിക്ക് തന്ന ബോർഡിൽ വരച്ച ചിത്രം ഓർമ്മയുണ്ടോ? ഒരു മരത്തിന്റെ ചിത്രം. എന്റെ കയ്യിൽ നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, സ്കൂട്ടർ ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, പല ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ ശംസുദ്ദീൻ മമ്പാണ് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്ന ചിത്രം. ഏതാണ് എക്സാക്ട്ലി? മൂന്നാമതായി, ശാന്തജി തുറന്ന് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു പരാജയങ്ങളുടെ പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഒരു മഹാന്റെ പേര് പറഞ്ഞു, ഓർമ്മയുണ്ടോ? അബ്രഹാം ലിങ്കൺ. എത്രയോ പേരുകൾ, ഗാന്ധിജി, നെഹ്റു തുടങ്ങി, റൂസ്വെൽറ്റ് തുടങ്ങി നിരവധി പേരുകൾ ഉണ്ടായിരുന്നു. ദിവ്യ, വാട്ട്സ് ഇൻ യുവർ പേപ്പർ? ഷോ ദാറ്റ് ടു ദി ഓഡിയൻസ്. ദാറ്റ്സ് എക്സാക്ട്ലി ദി സെയിം അബ്രഹാം ലിങ്കൺ അല്ലേ? Thank you so much. Thank you very much. Ulacha. Malayala bhashikkulla enna padithicha enda adhyapakathulla. Naan padichu valarna
എൻ്റെ വിദ്യാലയങ്ങൾക്കുള്ള എൻ്റെ സ്നേഹ സമർപ്പണം നിർത്തിയാണ്. തീർച്ചയായിട്ടും മലയാള ഭാഷയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ വേണ്ടി ഖത്തർ 8th മലയാള ഭാഷാ സമ്മേളനം നടത്താൻ വേണ്ടി താല്പര്യം കാണിച്ച സംഘാടകർക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകളും നേരുന്നു. വീണ്ടും വീണ്ടും പറയുന്നു, നമ്മുടെ കുട്ടികൾ മലയാള ഭാഷ സംസാരിക്കട്ടെ. നമ്മുടെ അമ്മയുടെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മയുടെ മുലപ്പാലിൻ്റെ രുചിയുള്ള ഭാഷ, നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള ഭാഷ ഹൃദയത്തിലേറ്റട്ടെ. ഈ ഒരു അവസരം തന്നതിന് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ എല്ലാവരെയും ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ മണ്ണിലേക്ക് എൻ്റെ കുട്ടികളെ കാണാൻ വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി സഹായം.